أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فاستقم كما أمرت ومن تاب معك ولا تطغوا إنه بما تعملون بصير. ولا تركنوا إلى الذين ظلموا فتمسكم النار وما لكم من دون الله من أولياء ثم لا تنصرون. صدق الله العلي العظيم. ബഹുമാന്യരായ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ മാർഗത്തിലെ സത്യവിശ്വാസികളായ സഹോദരി സഹോദരന്മാരെ, സർവലോകരക്ഷിതാവായ അള്ളാഹു സുബ്ഹാനഹു തആലയുടെ ആജ്ഞാനിർദ്ദേശങ്ങൾ ജീവിതത്തിലുടനീളം പാലിച്ച് മുത്തഖികളായി ജീവിക്കണമെന്ന് ഓരോരുത്തരെയും ആദ്യമായി ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു തആല അവൻ്റെ തൃപ്തിയിൽ ജീവിച്ച് മരിക്കുന്ന യഥാർത്ഥ മുത്തഖികളുടെ കൂട്ടത്തിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇതുപോലെ അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടാനുള്ള സൗഭാഗ്യം പടച്ച റബ്ബ് നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു തആല അവൻ്റെ ഭൂമിയിൽ ഒരു മനുഷ്യൻ എന്ന നിലക്ക് എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്നതിന് യാതൊരു അവ്യക്തതകളുമില്ലാത്ത വിധം ജീവിതത്തിൻ്റെ യഥാർത്ഥ വഴി നമ്മുടെ മുമ്പിൽ വരച്ച് കാണിച്ചു തന്നിട്ടുണ്ട്. അതനുസരിച്ചുകൊണ്ട് ജീവിതം നയിക്കാൻ കൽപ്പിക്കപ്പെട്ടവരാണ് മുസ്ലിം ഉമ്മത്ത്. അതുകൊണ്ട് തന്നെ ഈ ഭൂമിയിൽ ജീവിക്കുന്നിടത്തോളം കാലം നല്ല ഇസ്സത്തോടെ അള്ളാഹുവിൻ്റെ ദീനനുസരിച്ചുകൊണ്ട് ജീവിക്കാനും മരിക്കുന്ന സന്ദർഭത്തിൽ ഈമാനോടെ മരിക്കാനും കഴിയുക എന്നതാണ് ഇഷ് മഅൽ ഇസ്സ വമുത് മഅൽ ഈമാൻ എന്ന് പറയാറുണ്ട്. അഥവാ ഇസ്സത്തോടുകൂടി ജീവിക്കുക, ഈമാനോടുകൂടി മരിക്കുക. ഇതാണ് ഒരു വിശ്വാസിയുടെ ജീവിതം അതിൻ്റെ ആകത്തുകയായി മാറേണ്ടത് എന്നാണ് അള്ളാഹുവിൻ്റെ ദീന് നമ്മെ പഠിപ്പിക്കുന്നത്. അങ്ങനെ ഒരാൾ ജീവിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഞാനൊരു മുസ്ലിമായി പോയി എന്നത് ഒരു മോശം കാര്യമായി ഒരാൾക്ക് തോന്നുകയില്ല. ഏത് സന്ദർഭത്തിലും ഞാൻ അള്ളാഹുവിൻ്റെ ദീൻ അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്നത് കൊണ്ട് ചെറുതായിപ്പോയി എന്ന് ഒരാൾക്കും അപകർഷതാബോധം അനുഭവപ്പെടുന്ന സാഹചര്യം ഉണ്ടാവുകയില്ല. ഈ ബോധ്യത്തിൻ്റെ അഭാവങ്ങളാണ് പലപ്പോഴും വല്ലാത്ത അപകർഷതാബോധത്തിലേക്കും ക്ഷമാപണ സ്വരത്തിലേക്കും മാപ്പ് സാക്ഷിത്വ മനോഭാവത്തിലേക്കുമൊക്കെ നമ്മെ തള്ളിവിടാറുള്ളത്. മറ്റുള്ളവരെ സാംസ്കാരികമായും ചിന്താപരമായും ചാണിന് ചാണായി മുഴത്തിന് മുഴമായി
ഒട്ടുമേ നേരും നിറയും പരിഗണിക്കാതെ പിന്തുടരുന്ന സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതും ഈ ബോധ്യം നഷ്ടപ്പെടുമ്പോഴാണ്. അപ്പോൾ ഇസ്സത്തോടുകൂടി ജീവിക്കാൻ കഴിയുക. ദുനിയാവിൽ ജീവിക്കാൻ അള്ളാഹു നിശ്ചയിച്ചിടത്തോളം കാലം. മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയുന്നത് പോലെ, നഹ്നു ഖൗമുൻ അഅസ്സനല്ലാഹു ബിൽ ഇസ്ലാം, ഇസ്ലാമിലൂടെ ഇസ്സത്ത് ലഭ്യമായ ഒരു ജനതയാണ് നമ്മൾ. ഫമനി ബിത്തഗൈനൽ ഇസ്സത്ത ബിഗൈരി ദീനില്ലാഹി അദല്ലനല്ലാഹ്, ആ ദീനിനെ കൈയൊഴിഞ്ഞുകൊണ്ട് മറ്റു വല്ലതിലൂടെയും ഇസ്സത്ത് ലഭ്യമാകും എന്ന് വിചാരിച്ച് അതിൻ്റെ പിന്നാലെ പോകാൻ ഒരാൾ തീരുമാനിച്ചാൽ അതല്ലനല്ലാഹ്, അല്ലാഹു അവരെ വല്ലാതെ നിന്ദിച്ചു കളയുകയാണ് ചെയ്യുക. അവരുടെ ജീവിതം വല്ലാത്ത അപകർഷതാബോധത്തിലേക്ക് തള്ളിയിടപ്പെടുകയാണ് ചെയ്യുക എന്ന് മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയുന്നത് ഇസ്ലാമിക ചരിത്രത്തിൽ വളരെ പ്രസിദ്ധമായി നമുക്ക് കാണാൻ കഴിയുന്ന കാര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ശത്രുക്കളായ ആളുകൾ വന്ന് ഒരുപാട് വലിയ വാഗ്ദാനങ്ങൾ നൽകുന്ന സന്ദർഭം ചരിത്രത്തിൽ നമ്മൾ സാധാരണ പറയാറുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് അവർ വരുമ്പോൾ അവരോട് പറയുന്നുണ്ട്, ഖൂലു അന നസ്മ അന അസ്മ, നിങ്ങൾക്ക് എന്താണോ എന്നോട് പറയാനുള്ളത് അത് നിങ്ങൾക്ക് പറയാം, ഞാനത് കേൾക്കാൻ തയ്യാറാണ്, എന്തും നിങ്ങൾക്ക് പറയാം എന്ന് പറയുമ്പോൾ അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നിട്ട് പറയുന്നുണ്ട്, യാ മുഹമ്മദ് ലഖദ് അതൈത ഖൗമക ബി അംരിൻ അളീം, നിന്റെ ഈ സമൂഹത്തിൽ നീ വലിയ ചില വർത്തമാനങ്ങൾ ആണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഈ ജനതയെ വല്ലാത്തൊരു വഴിയിലൂടെയാണ് നിങ്ങൾ നയിച്ചുകൊണ്ടിരിക്കുന്നത്. സഫഹത ബിഹി അഹ്ലാമഹും, അവരുടെ എല്ലാ സ്വപ്നങ്ങളെയും നിങ്ങൾ നശിപ്പിച്ചു കളയുകയാണ്. വഅബ്ത ബിഹി ആലിഹതഹും, അവരുടെ എല്ലാ ദൈവങ്ങളെയും നിങ്ങൾ മോശമായി ചിത്രീകരിക്കുകയാണ്. ആ ദൈവങ്ങൾക്കെല്ലാം എന്തൊക്കെയോ കുറവുകളും പോരായ്മകളും ഉണ്ട് എന്ന് പ്രചരിപ്പിക്കുകയാണ്. വഫറഖ്ത ബിഹി ജമാഅതഹും, അവർക്കിടയിലുള്ള ഐക്യം തകർക്കുകയാണ്, ഭിന്നിപ്പുണ്ടാക്കുകയാണ്. ഇതൊക്കെയാണല്ലോ ഈ ജനതയിൽ നിങ്ങൾ ചെയ്യുന്നത് എന്ന് പറയുന്ന സന്ദർഭത്തിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, നിങ്ങൾക്ക് പറയാനുള്ളതെല്ലാം പറയാം, ഞാനത് കേൾക്കാൻ തയ്യാറാണ്. അപ്പൊ അവർ വീണ്ടും പറയുന്നുണ്ട്, യാ മുഹമ്മദ് ഇൻ കുന്ത തുരീദു ബിഹാദല്ലദീ തദുഉ ഇലൈഹി മുൽകൻ മലക്നാക അലൈന, ഈ നിലപാടുമായി നീ മുന്നോട്ട് പോകാൻ നിന്നെ പ്രേരിപ്പിക്കുന്ന ഘടകം അധികാരമാണെങ്കിൽ, വലിയ ഭരണാധികാരിയായി മാറണമെന്നാണ് നിങ്ങൾ ഇതിലൂടെ ആഗ്രഹിക്കുന്നതെങ്കിൽ, മലക്നാക അലൈന, ഞങ്ങളുടെ രാജാവായി നിങ്ങളെ വാഴിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. വഇൻ കുന്ത തുരീദു ബിഹാദല്ലദീ നദുഉ ഇലൈഹി ശറഫൻ സവ്വദ്നാ അലൈന ഹത്താ സുർത സയ്യിദൽ മുതാ, ഞങ്ങളുടെ കൂട്ടത്തിലെ നേതാവായി മാറണം എന്നാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് എങ്കിൽ, ഞങ്ങളെല്ലാവരും നിങ്ങൾ എന്താണോ പറയുന്നത് അതെല്ലാം അനുസരിച്ചുകൊണ്ട് നിങ്ങളുടെ പിറകെ സഞ്ചരിക്കുന്ന അനുയായികളായി മാറി നിങ്ങളെ നേതാവായി അംഗീകരിക്കാനും ഞങ്ങൾ തയ്യാറാണ്. വഇൻ കുന്ത തുരീദു ബിഹാദല്ലദീ തദുഉ ഇലൈഹി മാലൻ, ഇനി അതല്ല, നീ ഇതുകൊണ്ടെല്ലാം ആഗ്രഹിക്കുന്നത് സമ്പത്താണോ, സാമ്പത്തികമായി വലിയ ഉയർച്ചയിലെത്തണമെന്നാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് എങ്കിൽ, ഞങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ സമ്പന്നനായ കോടീശ്വരനായി മില്യണറായി നിങ്ങളെ മാറ്റിയെടുക്കാൻ മാത്രം സമ്പത്ത് നിങ്ങൾക്ക് നൽകുകയും ചെയ്യാം. അതുകൊണ്ട് എന്താണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അത് പറയുക, ആ പറയുന്നതെല്ലാം
നിങ്ങളുടെ മുമ്പിൽ തരാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ആ ജനത വന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഖുറൈശി പ്രമാണിമാരായ ആളുകൾ വന്ന് പറയുമ്പോൾ, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറയുന്നുണ്ട്, മാജിഇതു ഉരീദു മുൽക്കക്കും, നിങ്ങളുടെ അധികാരം ഭരണാധികാരിയായി നിങ്ങളൊരു രാജാവാക്കി മാറ്റണം എന്ന് ഞാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. വലശറഫു ഫീക്കും വലാ അംവാലുക്കും, നിങ്ങളുടെ കൂട്ടത്തിലെ നേതാവായി മാറണം എന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾ സമ്പത്ത് എന്നെ നൽകിക്കൊണ്ട് ഞാൻ വലിയ സമ്പന്നനായി മാറണം എന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. വലാക്കിന്നി ജിഅതു അദ്ഉകും ഇലാ കലിമത്തിൻ വാഹിദ, നിങ്ങളെ ഒരൊറ്റ കലിമത്തിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി മാത്രമേ ഞാൻ വന്നിട്ടുള്ളൂ. ഒരൊറ്റ കലിമത്തിലേക്ക് നിങ്ങളെ ക്ഷണിക്കാനാണ്. തദീനുലക്കും ബിഹൽ അറം വതഹ്ലഉലക്കും ബിഹൽ അജം, ആ കലിമത്ത് അറബികളെന്നോ അനറബികളെന്നോ വ്യത്യാസമില്ലാതെ എല്ലാവരും ആ കലിമത്തിന്റെ കീഴിൽ അണിനിരക്കാൻ എല്ലാ നിലക്കും നിങ്ങളെ പ്രാപ്തമാക്കുന്ന, നിങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ അല്ലലും അലട്ടലും അവസാനിപ്പിക്കുന്ന, നിങ്ങളുടെ ജീവിതത്തിന് വലിയ ഇസ്സത്തും വലിയ ഐശ്വര്യവും സമ്മാനിക്കുന്ന, നിങ്ങളുടെ ജീവിതത്തിന് യഥാർത്ഥ വിജയം ഉറപ്പു നൽകുന്ന ഒരൊറ്റ വചനം, ആ വചനത്തിലേക്ക് നിങ്ങളെ ക്ഷണിക്കാൻ വേണ്ടിയാണ് ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വന്നിട്ടുള്ളത്. അതിന്റെ മുമ്പിൽ നിങ്ങൾ പറയുന്ന ഈ വാഗ്ദാനങ്ങളൊന്നും ഒട്ടുമേ പരിഗണനീയ വിഷയം അല്ല. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന സന്ദർഭത്തിലാണ് അബൂജഹലും അബൂജഹലിന്റെ കൂടെ ആളുകളും എഴുന്നേറ്റ് നിന്നിട്ട് പറയുന്നുണ്ട്, യാ മുഹമ്മദ് തുരീദു കലിമത്തൻ വാഹിദ നഹ്നു നഉതീക അശ്ര കലിമാത്ത്, നീ ഞങ്ങൾക്ക് ഒരൊറ്റ വാചകത്തെ കുറിച്ചാണ് പറഞ്ഞു നൽകുന്നതെങ്കിൽ അതുപോലത്തെ 10 വാചകങ്ങൾ ഞങ്ങൾക്കും പറയാൻ കഴിയും എന്ന് പറഞ്ഞുകൊണ്ട് ചില വർത്തമാനങ്ങൾ അബൂജഹൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ പറയുന്നുണ്ട്. പക്ഷേ അല്ലാഹുവിന്റെ റസൂല് ആ ഒരു വചനം, അഥവാ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന ഇസ്ലാമിന്റെ തൗഹീദിന്റെ വചനം, ആ തൗഹീദിന്റെ വചനമാണ് പ്രശ്നം. അത് അംഗീകരിച്ചുകൊണ്ട് നിങ്ങൾ ജീവിക്കാൻ തയ്യാറാവുക, അതിനനുസരിച്ചുകൊണ്ട് ഒരു സാമൂഹ്യ ഘടനയെ രൂപപ്പെടുത്തുക, അതിനനുസരിച്ചുകൊണ്ട് ജീവിക്കുന്ന വ്യക്തികളെ വളർത്തിയെടുക്കുക എന്നതിൽ കവിഞ്ഞ മറ്റൊന്നും എന്റെ ജീവിതത്തിലില്ല, അതാണ് പ്രശ്നം എന്ന് വളരെ കൃത്യമായി അള്ളാഹുവിന്റെ റസൂൽ ആ സമൂഹത്തിന്റെ മുമ്പിൽ പ്രഖ്യാപിക്കുകയാണ്. ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ, സത്യനിഷേധികളായ മുഴുവൻ ആളുകളെയും അഭിസംബോധന ചെയ്തുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു തആല പറയുന്ന, ലക്കും ദീനുക്കും വലിയ ദീൻ, നിങ്ങൾക്ക് നിങ്ങളുടെ ദീൻ അനുസരിച്ച് മുന്നോട്ട് പോകാം. എനിക്ക് ഒരു ദീനുണ്ട്, ആ ദീന് കോംപ്രമൈസ് ചെയ്യാൻ പറ്റുന്ന ദീനല്ല, ആ ദീന് വെള്ളം ചേർക്കാൻ പറ്റുന്ന ദീനല്ല, ആ ദീന് ആരുടെയും മുമ്പിൽ അടിയറവ് വെക്കാൻ പറ്റുന്ന ദീനല്ല, ആ ദീന് മനുഷ്യന്റെ ജീവിതത്തിൽ ഇസ്സത്ത് നൽകുന്നതാണ്, ആ ദീന് മനുഷ്യന്റെ ജീവിതത്തിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം നൽകുന്നതാണ്, ആ ദീന് മനുഷ്യനെ ഉയർച്ചയുടെ പടവുകൾ ചവിട്ടിക്കയറാൻ പ്രാപ്തമാക്കുന്നതാണ്, ആ ദീന് മനുഷ്യന് ആത്യന്തികമായ വിജയം സമ്മാനിക്കുന്നതാണ്. അതുകൊണ്ട് ലക്കും ദീനുക്കും വലിയ ദീൻ, നിങ്ങൾക്ക് നിങ്ങളുടെ ആശയവും നിങ്ങളുടെ കാഴ്ചപ്പാടുമായിട്ട് മുന്നോട്ട് പോകാം. എനിക്കൊരു ദീനുണ്ട്, ആ ദീന് സത്യമാണ്, ആ ദീനാണ് ശരി എന്ന ഉറച്ച ബോധ്യത്തോടു കൂടിയാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. അത് നിങ്ങൾക്കിടയിൽ ഈ സമൂഹത്തിനിടയിൽ ധാരാളമായി പ്രചരിപ്പിക്കുകയും ചെയ്യും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ജനതയുടെ മുമ്പിൽ പറയുകയാണ്. ഇങ്ങനെയുള്ള ഒരു ദീനിനെ ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തിന് മുമ്പിൽ സമർപ്പിച്ച ആ ദീന് തന്നെയാണ് നമ്മുടെ മുമ്പിലുള്ള ദീൻ. ആ ദീന് അതിന്റെ പൂർണ്ണതയിൽ, അല്ലയൗമ അക്മൽതു ലക്കും ദീനകും വഅതമംതു അലൈക്കും നിഅമതി വറളീതു ലക്കുമുൽ ഇസ്ലാമ ദീന എന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത് പോലെ വളരെ സമ്പൂർണമായ സ്വഭാവത്തിൽ അല്ലാഹുവിന്റെ എല്ലാ അധ്യാപനങ്ങളും അതിന്റെ പൂർണ്ണതയിൽ സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ മുമ്പിൽ ആ ദീനിനെ അല്ലാഹു സുബ്ഹാനഹു വതആല നൽകി കഴിഞ്ഞിട്ടുണ്ട്.
ആ ദീന് പൂർണതയുള്ളതാണ്, ആ ദീന് സമഗ്രമാണ്, ആ ദീന് ആശയ സമ്പുഷ്ടമാണ്, ആ ദീന് പ്രായോഗികമാണ്, ആ ദീന് മനുഷ്യന്റെ ജീവിതത്തിന്റെ പ്രശ്നങ്ങളുടെ പരിഹാരമാണ്, ആ ദീന് മനുഷ്യന്റെ സർവസമവാക്യങ്ങളെയും തിരുത്തി ഉജ്ജ്വലമായ ഒരു ജീവിതത്തിന്റെ വഴി നിർദ്ദേശിക്കുന്ന ദീനാണ്. ആ ദീന് നമ്മുടെ കൈവശം ഇന്നുണ്ട്. ആ ദീനനുസരിച്ചുകൊണ്ട് ജീവിക്കാൻ ഒരു സമൂഹത്തെ ഈ കാലഘട്ടത്തിൽ പാകപ്പെടുത്തുക എന്നത് വ്യക്തിപരമായി ഓരോരുത്തരുടെയും ബാധ്യതയാണ്, എല്ലാ സമൂഹങ്ങളുടെയും ബാധ്യതയാണ്, മുസ്ലിം ഉമ്മത്തിന് നേതൃത്വം നൽകുന്നവരുടെയും ബാധ്യതയായി നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള കാര്യമാണ്. വ്യക്തികൾക്ക് ചിലപ്പോൾ ചില കോംപ്രമൈസുകളാവാം, വ്യക്തികൾക്ക് ചില നിർബന്ധിതമായ, ഇസ്ലാം എന്ന് പറയുന്നത് പ്രായോഗികമാണ്, മനുഷ്യന്റെ ജീവിതത്തിന്റെ പ്രായോഗികതയെ ഒട്ടുമേ പരിഗണിക്കാതെ വല്ലാത്ത മസിൽ പിടിക്കുന്ന ഒരു ദീനല്ല ഇസ്ലാം. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നുണ്ട്, മൻ കഫറ ബില്ലാഹി മിൻ ബഅദി ഈമാനിഹി ഇല്ലാ മൻ ഉക്രിഹ വഖൽബുഹു മുത്മഇന്നുൻ ബിൽ ഈമാൻ. ഒരാള് നിർബന്ധിതമായ സാഹചര്യത്തിൽ, മറ്റുള്ളവർ അങ്ങേയറ്റം നിർബന്ധിപ്പിക്കുന്ന ഒരു ഘട്ടമുണ്ടായപ്പോ അയാളുടെ മനസ്സിനകത്തുള്ള ഈമാന് മറച്ചു വെച്ചുകൊണ്ട് പ്രത്യക്ഷത്തിൽ ആ ഈമാനിനെതിരെ ശബ്ദിക്കുന്ന, സംസാരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അത് പ്രശ്നമുള്ള കാര്യമല്ല, അത് ഇസ്ലാം അനുവദിക്കുന്ന കാര്യമാണ്. ഈ ആയത്തിന്റെ സബബുൻ നുസൂലായി, അവതരണ പശ്ചാത്തലമായി മുഫസ്സിറുകൾ പറയുന്ന ഒരു കാര്യമുണ്ട്. അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു തആല അൻഹുമായി ബന്ധപ്പെട്ട വിഷയമാണ്. അദ്ദേഹത്തെ ശത്രുക്കൾ ഒരു സന്ദർഭത്തിൽ അഹദൽ മുശ്രിഖൂന അമ്മാർ ഇബ്നു യാസിർ ഫലം യത്റുഖുഹു ഹത്താ സബ്ബ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം വദക്ര ആലിഹതുഹും ബിഖൈർ. അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു തആല അൻഹുവിനെ ഇസ്ലാമിന്റെ ശത്രുക്കൾ പിടിച്ചുകൊണ്ടുപോയി, പിടിച്ചുകൊണ്ടുപോയിട്ട് നിർബന്ധിച്ചു അള്ളാഹുവിന്റെ റസൂലിനെ കുറിച്ച് ചീത്ത പറയാൻ, അള്ളാഹുവിന്റെ റസൂലിനെ മോശമായി ചിത്രീകരിക്കാൻ വേണ്ടി നിർബന്ധിച്ചു. വദക്ര ആലിഹതുഹും ബിഖൈർ, അവരുടെ ദൈവങ്ങളെ കുറിച്ച് നല്ലത് പറയാൻ, അതിനെ പുകഴ്ത്തി പറയാൻ, അതിന്റെ മേന്മ പറയാൻ വളരെ ശക്തമായി നിർബന്ധിക്കുകയും ചെയ്തു. ഞാൻ അങ്ങനെ ചെയ്തു റസൂലേ, എനിക്കങ്ങനെ ചെയ്യേണ്ടി വന്നു, കാരണം അത്രത്തോളം അവർ എന്നെ മർദ്ദിക്കുകയും പ്രയാസപ്പെടുത്തുകയും വല്ലാതെ ദ്രോഹിക്കുകയും ചെയ്ത സന്ദർഭത്തിലാണ് എനിക്കങ്ങനെ ചെയ്യേണ്ടി വന്നത്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, കൈഫ തജിദു ഖൽബക, ആ സന്ദർഭത്തിൽ നിന്റെ കൽബ് എങ്ങനെയായിരുന്നു, നിന്റെ മനസ്സിനകത്ത് ആ ഈമാനിനെ മറച്ചു വെച്ചുകൊണ്ട് ഈ കുഫറിന്റെ ആശയത്തിന്റെ വർത്തമാനം പറയുമ്പോ നിന്റെ ഹൃദയം എവിടെയാണ് ഉണ്ടായിരുന്നത്, നിന്റെ മനസ്സ് എന്താണ് ആ സന്ദർഭത്തിൽ നിന്റെ മനസ്സിനകത്ത് ഉണ്ടായിരുന്നത് എന്ന് ചോദിക്കുമ്പോ അദ്ദേഹം പറയുന്നുണ്ട്, മുത്തമഇന്നൻ ബിൽ ഈമാൻ, എന്റെ ഹൃദയത്തിനകത്ത് ഈമാൻ സമ്പുഷ്ടമായിരുന്നു. ആ ഈമാനിനെ മറച്ചു വെച്ചുകൊണ്ട് തൽക്കാലം രക്ഷപ്പെടാൻ വേണ്ടി പറഞ്ഞതാണത് എന്ന് പറഞ്ഞപ്പോ അള്ളാഹുവിന്റെ റസൂൽ ചിരിച്ചുകൊണ്ട് അദ്ദേഹത്തോട് പറയുന്നുണ്ട്, ഫഇൻ ആദു ഫഉദ്, ഇനിയും നിങ്ങളെ പിടിച്ചുകൊണ്ടുപോകുന്ന ഒരു ഘട്ടം ഉണ്ടാവുകയും ഇതേ സന്ദർഭം വീണ്ടും ആവർത്തിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഇപ്പൊ ചെയ്തതുപോലെ ഇനിയും ചെയ്യേണ്ടി വന്നാൽ നിങ്ങൾക്ക് ചെയ്യാം, പ്രശ്നമല്ല എന്ന് പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിക്ക് ചിലപ്പോൾ ഇങ്ങനെ നിർബന്ധിതമായ സാഹചര്യങ്ങൾ ഉണ്ടാവും, ജീവൻ പോകുന്നുള്ള ഘട്ടം വന്നു കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു നിലപാട് സ്വീകരിക്കാനും ഇസ്ലാം അനുവദിക്കുന്നുണ്ട്. കാരണം ഇസ്ലാം മസിൽ പിടിക്കുന്ന മതല്ല, ഇസ്ലാം ഇലാസ്തികമാണ്, ഇസ്ലാം പ്രായോഗികമാണ്, മനുഷ്യന്റെ ജീവിതത്തിന്റെ എല്ലാ ഘട്ടങ്ങളെയും അഭിമുഖീകരിക്കാൻ പ്രാപ്തമാക്കുന്ന ദീനാണ് ഇസ്ലാം. അതുകൊണ്ട് ഇങ്ങനെയുള്ള സംഭവവും ഇസ്ലാമിനകത്ത് ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഇതിനപ്പുറം ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും ഒട്ടുമേ പതറാതെ ആർജവമുള്ള നിലപാട് സ്വീകരിച്ച വ്യക്തികളെയും ഇതിനേക്കാൾ ധാരാളമായി ചരിത്രത്തിൽ നമുക്ക് കാണാനും സാധിക്കും. എന്നാൽ ഇത്തരം ഒരു ഘട്ടം വന്നാൽ ഇങ്ങനെയുള്ള ഒരു സാധ്യതയുമുണ്ട്. ഇത് ഇസ്ലാമിന് ഇസ്സത്തില്ലാത്തൊരു ഘട്ടത്തിൽ ഒരു വ്യക്തിക്ക് സംഭവിക്കുന്ന പ്രശ്നമാണ്. ഇസ്ലാമിന് ഇസ്സത്തില്ലാത്ത, അല്ലെങ്കിൽ ഇസ്ലാം എന്ന് പറയുന്ന ആ ആശയം വലിയ തോതിൽ പരീക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിൽ വ്യക്തികൾക്ക് ചിലപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരും. എന്നാൽ ഇസ്ലാമിന് ഇസ്സത്തുള്ള സമയത്ത് വ്യക്തികൾക്ക് ഇത് അനുവദിക്കപ്പെടില്ല, വ്യക്തികൾക്ക് ഇങ്ങനത്തെ ഒരു സാഹചര്യം അഭിമുഖീകരിക്കേണ്ടതുണ്ടാവില്ല. ഇസ്ലാമിന് ഇസ്സത്തുള്ള ഒരു സന്ദർഭത്തിൽ
ഇസ്ലാം അതിന്റെ എല്ലാ പ്രതാപവും നിലനിർത്തി മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യത്തിൽ ഒരു വ്യക്തിക്ക് ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തെ അഭിമുഖീകരിക്കേണ്ട ഘട്ടവും യഥാർത്ഥത്തിൽ ഉണ്ടാവില്ല. അതുകൊണ്ട് വ്യക്തികൾക്ക് ഇസ്ലാമിന് ഇസ്സത്തില്ലാത്ത ചില സന്ദർഭങ്ങളിൽ ഇങ്ങനെ ചില സാധ്യതകൾ സ്വാഭാവികമായും സംഭവിച്ചേക്കാം. പക്ഷേ ഇസ്ലാം അതിന്റെ ഇസ്സത്തിൽ ഏത് സന്ദർഭത്തിലും നിലനിൽക്കണം. ഇസ്ലാം അതിന്റെ ഇസ്സത്തിൽ നിലനിർത്തുക എന്ന് പറയുന്നത് അതിനുവേണ്ടിയാണ് എല്ലാവരും ഏത് സന്ദർഭങ്ങളിലും ശ്രമങ്ങൾ നടത്തേണ്ടത്. അതുകൊണ്ടാണല്ലോ ചരിത്രത്തിൽ നമുക്ക് ഇതുപോലെയുള്ള ധാരാളം സംഭവങ്ങൾ പലപ്പോഴായിട്ട് വായിച്ചെടുക്കാൻ കഴിയുന്നത്. റുസ്തമിന്റെ രാജകൊട്ടാരത്തിൽ പോയി റിബഈ ഇബ്നു ആമിർ പറയുന്ന ചരിത്ര പ്രസിദ്ധമായ സംഭവം നമ്മൾ പലപ്പോഴും പറയാറുണ്ട്. അല്ലാഹു ഇബ്തഅസ്ന ലിനുഖ്രിജ الناس മിൻ ഇബാദത്തിൽ ഇബാദി ഇല ഇബാദത്തിൽ ലാഹി വഹദ ومن ضيق الدنيا الى سعتها ومن جور الاديان الى عدل الاسلام അല്ലാഹു ഞങ്ങളെ നിയോഗിച്ചിട്ടുള്ളത് ഈ ദീനുമായി ഞങ്ങൾ സമൂഹത്തിലേക്ക് ഇറങ്ങി തിരിച്ചിട്ടുള്ളത് ലോകത്ത് നിലനിൽക്കുന്ന എല്ലാ അടിമത്വങ്ങളിൽ നിന്നും മനുഷ്യരെ മോചിപ്പിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ മാത്രം അടിമകളാക്കാൻ വേണ്ടിയാണ്, അല്ലാഹുവിന്റെ മാത്രം അടിമകളായി മനുഷ്യരെ ജീവിക്കാൻ പ്രാപ്തമാക്കാൻ വേണ്ടിയാണ്. ലോകത്ത് നിലനിൽക്കുന്ന എല്ലാ അനീതികളിൽ നിന്നും ജനങ്ങളെ മോചിപ്പിച്ച് ഇസ്ലാമിന്റെ നീതിയുടെ തീരത്തേക്ക് കൈപിടിച്ചു കൊണ്ടുവരാനാണ്. ലോകത്ത് മനുഷ്യർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദുരന്തങ്ങളിൽ നിന്നും എല്ലാ ഇടുക്കങ്ങളിൽ നിന്നും അവരെ മോചിപ്പിച്ചുകൊണ്ട് ഇസ്ലാമിന്റെ വിശാലതയിലേക്ക് അവരെ കൈപിടിച്ചു കൊണ്ടുപോകാനാണ് എന്ന് റിബഈ ഇബ്നു ആമിർ റുസ്തമിന്റെ കൊട്ടാരത്തിൽ പോയി പറയുന്നുണ്ട്. അതിനുശേഷം വീണ്ടും അദ്ദേഹം പറയുന്ന ഒരു വർത്തമാനമുണ്ട്. അള്ളാഹുവിന്റെ ദീന് ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുക എന്ന് പറയുന്ന ബാധ്യത ഞങ്ങളിൽ ഉള്ളതാണ്. ഞങ്ങൾ പറയുന്ന ഈ കാര്യം നിങ്ങൾ അതേപോലെ സ്വീകരിച്ച് അള്ളാഹുന്റെ ദീൻ അനുസരിച്ചുകൊണ്ട് ജീവിക്കാൻ നിങ്ങൾ തീരുമാനിച്ചാൽ ഞങ്ങളും അത് സ്വീകരിക്കും, ഞങ്ങൾ തിരിച്ചു പോവുകയും ചെയ്യും. ഇസ്ലാമിന്റെ ഇസ്സത്തുള്ള സന്ദർഭത്തിലെ വർത്തമാനാണത്. ഇസ്ലാം ഇസ്സത്തുള്ള ഒരു ഘട്ടത്തിൽ പറയുന്ന ഇസ്ലാമിന്റെ വളരെ ശക്തമായ വർത്തമാനാണത്. വമൻ അബാ ഖാതൽനാഹു അബദൻ ഹത്താ നഫ്ദി ഇലാ മൗഇദില്ലാ. എന്നാൽ നിങ്ങൾ നിഷേധിക്കുകയാണെങ്കിൽ നിങ്ങൾക്കെതിരെ ഞങ്ങൾ യുദ്ധം ചെയ്യും. നിങ്ങൾ നിഷേധിക്കുകയാണെങ്കിൽ നിങ്ങൾക്കെതിരെ പോരാടേണ്ടി വരും. ആ പോരാട്ടത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഞങ്ങൾക്ക് അല്ലാഹു നൽകിയൊരു വാഗ്ദാനമുണ്ട്. ആ വാഗ്ദാനം വമാ മൗഊദുല്ലാ, എന്താണ് ആ വാഗ്ദാനം എന്ന് റുസ്തം റിബഈ ഇബ്നു ആമിറിനോട് ചോദിക്കുന്ന സന്ദർഭത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, അൽ ജന്നതു ലിമൻ മാത അലാ ഖിതാലി മൻ അബാ. ഇത് നിഷേധിച്ചവരുമായി യുദ്ധം ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ, ആ യുദ്ധത്തിൽ ഞങ്ങൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ ഞങ്ങൾക്കുള്ള സ്വർഗം അതാണ് ഞങ്ങളുടെ ഒരു മൗഊദ്. വല്ലഫറു ലിമൻ ബഖിയ, എന്നാൽ മരണപ്പെടാതെ വീണ്ടും ഞങ്ങൾ അവശേഷിച്ചു കഴിഞ്ഞാൽ ഈ ഭൂമിയിൽ സംഭവിക്കുന്ന നന്മയുടെ ലോകം അതാണ് രണ്ടാമത്തെ വാഗ്ദാനം. മരിച്ചു കഴിഞ്ഞാൽ സ്വർഗം കിട്ടുക, അല്ലെങ്കിൽ ഈ ദുനിയാവിൽ മാന്യമായി ജീവിക്കുക. ഇതാണ് ഈ മൗഊദ് എന്ന് റുസ്തമിന്റെ മുമ്പിൽ റിബഈ ഇബ്നു ആമിർ അവിടെ വെച്ചുകൊണ്ട് പ്രഖ്യാപിക്കുന്നത് കാണാൻ സാധിക്കും. ഈ പ്രഖ്യാപനം നടന്നപ്പോ വല്ലാതെ പതറിപ്പോയ റുസ്തം തന്റെ ചുറ്റുവട്ടത്തുള്ള മുഴുവൻ ആളുകളെയും ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് ആ ജനതയോട് അദ്ദേഹത്തിന്റെ റുസ്തമിന്റെ കൂടെയുള്ള കൂടിയാലോചന നടത്തുന്ന സമിതിയിൽപ്പെട്ട ആളുകളെ വിളിച്ചു കൂട്ടിക്കൊണ്ട് അദ്ദേഹം പറയുന്നുണ്ട്. ആ പറയുന്നതിന് മുമ്പ് വീണ്ടും റുസ്തം റിബഈ ഇബ്നു ആമിറിനോട് ചോദിക്കുന്ന മറ്റൊരു ചോദ്യം കൂടിയുണ്ട്. അസയ്യിദുഹും, നിങ്ങൾ ഇവരുടെ നേതാവാണോ? ആ ജനതയുടെ നേതാവായിക്കൊണ്ടാണോ നിങ്ങൾ ഇവിടെ എത്തിയിട്ടുള്ളത്? അപ്പൊ റുസ്തമിനോട് അദ്ദേഹം പറയുന്നുണ്ടല്ല, വലാക്കിന്നൽ മുസ്ലിമൂന കൽ ജസദിൽ വാഹിദി ബിഖൈരി ബിഖൈരി അദ്നാഹും ബിഖൈരിൻ അലാ അദ്നാഹും അലാ അഅലാഹും ബിഖൈരി അദ്നാഹും അലാ അഅലാഹും. നിങ്ങൾ ഇവരുടെ നേതാവായിട്ടാണോ ഇവിടെ എത്തിയിട്ടുള്ളത് എന്ന ചോദ്യത്തിന്റെ മറുപടിയായി അദ്ദേഹം പറയുന്നത്, ഞാൻ നേതാവായിട്ടൊന്നുമല്ല, ഞങ്ങൾക്കിടയിൽ അങ്ങനെ നേതാവ് അനിയായി പ്രശ്നമേ ഉദിക്കുന്നില്ല. ഞങ്ങളിലുള്ള ഉയർന്നവരും ഞങ്ങളിലുള്ള താഴെയുള്ളവരും എല്ലാവരും ഒരേപോലെ പരിഗണിക്കപ്പെടുന്നവരാണ്. ഇതാണ് ഇസ്ലാമിന്റെ പ്രത്യേകത. ഇതുകൂടി പറയുന്ന സന്ദർഭത്തിലാണ് റുസ്തം തന്റെ കൂടെയുള്ള മുഴുവൻ ആളുകളെയും വിളിച്ചു കൂട്ടുന്നത്. വിളിച്ചു കൂട്ടിയിട്ട് ആ ആളുകളോട് റുസ്തം ചോദിക്കുന്നുണ്ട്, ഹൽ റഅയ്തും ഖത്തും അഅസ്സു വഅർജഹു മിൻ കലാമി ഹാദർ റജുൽ. ഈ ഇസ്സത്തുള്ള വർത്തമാനം പറയുന്ന ഈ വ്യക്തിയുടെ വർത്തമാനങ്ങൾ നിങ്ങൾ കേട്ടില്ലേ എന്ന് റുസ്തം ആ കൂടെയുള്ള ആളുകളോടൊക്കെ ചോദിക്കുമ്പോ ആ കൂടെയുള്ള ആളുകൾ റുസ്തമിനോട് പറയാണ്, മഅദല്ലാ അൻ തമീല ഇലാ ഷൈഇൻ മിൻ ഹാദാ
വതദഉ ദീനക ഇലാ ഹാദൽ കൽബ്, നിങ്ങളുടെ മതം നിങ്ങളുടെ ദീന് നിങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ട് ഈ പരിഗണിക്കപ്പെടേണ്ടാത്ത ഈ വ്യക്തിയുടെ വർത്തമാനം കേട്ടുകൊണ്ട് അതിന്റെ വക്താവായി മാറാൻ നിങ്ങളും തീരുമാനിക്കുകയാണോ എന്ന് ചോദിക്കുമ്പോ അമാ തറാ ഇലാ സിയാബിഹി, അയാളുടെ വസ്ത്രത്തിലേക്ക് നിങ്ങളൊന്ന് നോക്ക്. രബീഇൻ ആമിർ വളരെ മോശമായ പരിക്കൻ വസ്ത്രം ധരിച്ചുകൊണ്ടാണ് ആ കൊട്ടാരത്തിലേക്ക് എത്തുന്നത്. അതുകൊണ്ട് ആ വസ്ത്രത്തിലേക്ക് നിങ്ങളൊന്ന് നോക്ക്, ഒരു പ്രതാപത്തിന്റെ അടയാളവും ആ വസ്ത്രത്തിലില്ലല്ലോ എന്ന് ചോദിച്ചുകൊണ്ട് റുസ്തമിന്റെ ഈ നിലപാടിനെതിരെ അദ്ദേഹത്തിന്റെ കൂടെയുള്ള ആളുകൾ പറയുമ്പോ റുസ്തം അവരോട് പറയുന്നുണ്ട്, വൈലക്കും ലാ തന്ദുറു ഇല സിയാം വന്ദുറു ഇല റഅയി വൽ കലാമി വസ്സിറ, നിങ്ങൾ എന്തിനാണ് അയാളുടെ വസ്ത്രത്തിലേക്ക് നോക്കുന്നത്? നിങ്ങൾ നോക്കേണ്ടത് വസ്ത്രത്തിലേക്കല്ല, അയാൾ പറയുന്ന വാക്ക്, അവരുടെ നിലപാട്, അവരുടെ ചരിത്രപരമായ പിൻബലം, അതാണ് നിങ്ങൾ പരിഗണിക്കേണ്ടത് എന്ന് റുസ്തം കൂടെയുള്ള ആളുകളോട് പറയുന്ന ചരിത്ര പ്രസിദ്ധമായ വർത്തമാനവും അതിന്റെ കൂടെ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. ഞാൻ പറയുന്നത് അള്ളാഹുവിന്റെ ദീന് ഏത് സന്ദർഭത്തിലും ഇസ്സത്തോടുകൂടി നിലനിൽക്കുക എന്ന് പറയുന്നത് വിശ്വാസികളുടെ ബാധ്യതയായി ഓരോ മുഅ്മിനും അവന്റെ ഹൃദയത്തിന്റെ വികാരമായി കൊണ്ടു നടത്തേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്ന് നാം മനസ്സിലാക്കണം. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത് ഫസ്തഖിം കമാ ഉമിർത വമൻ താബ മഅക, താങ്കളും താങ്കളുടെ കൂടെ അതിന്റെ മുമ്പുള്ള എല്ലാത്തിനെയും കൈയൊഴിഞ്ഞുകൊണ്ട് പശ്ചാത്തപിച്ച് അള്ളാഹുവിന്റെ ദീനിലേക്ക് മടങ്ങി വന്ന ആളുകളുണ്ടല്ലോ, ആ ആളുകളും ഫസ്തഖിം ഇസ്തിഖാമത്തോടെ അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ ഉറച്ച കാൽവെപ്പുകളുമായി നിങ്ങൾ നിലകൊള്ളുക. വലാ തതഗൗ ഇന്നഹു ബിമാ തഅമലൂന ബസീർ, നിങ്ങൾ ഒരിക്കലും അതിരുകവിഞ്ഞുകൊണ്ട് വഴികേടലായി അതിക്രമത്തിന്റെ മാർഗത്തിലേക്ക് നിങ്ങൾ ചാഞ്ഞു പോകാൻ പാടില്ല. നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും വളരെ സൂക്ഷ്മമായി അല്ലാഹു സുബ്ഹാനഹു വ തആല കാണുന്നുണ്ട്. അതുകൊണ്ട് വലാ തർകനു ഇലല്ലദീന ളലമു, അതിക്രമകാരികളായ പടച്ചു തമ്പുരാൻ നിശ്ചയിച്ച എല്ലാ ക്രമങ്ങളെയും തെറ്റിച്ച് അല്ലാഹു നിശ്ചയിച്ച എല്ലാ പരിധികളെയും അതിലംഘിച്ചുകൊണ്ട് ഈ ദുനിയാവിൽ തിമിർത്താടിക്കൊണ്ടിരിക്കുന്ന ആളുകളുടെ ദുൽമ കണ്ടുകൊണ്ട് ആ ദുൽമിന്റെ പക്ഷത്തേക്ക് നിങ്ങൾ ഒരു കാരണവശാലും ചാഞ്ഞു പോകാൻ പാടില്ല. നിങ്ങൾ ഉറച്ച നിലപാടുമായി ഇസ്തിഖാമത്തോടെ അള്ളാഹുവിന്റെ മാർഗത്തിൽ നിങ്ങൾ നിലകൊള്ളണമെന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത് ഈ ഒരു പശ്ചാത്തലത്തിലാണ്. കാരണം നമ്മുടെ കൈവശമുള്ള വഴി വഅന്നഹാദി സിറാത്തൻ മുസ്തഖീമൻ, ഇത് സിറാത്തുൽ മുസ്തഖീമാണ്. വഅന്നഹാദി സിറാത്തുൽ മുസ്തഖീം, തീർച്ചയായും ഈ വഴിയുണ്ടല്ലോ, നമ്മുടെ കൈവശമുള്ള ദീനുണ്ടല്ലോ, അത് മറ്റാർക്കും കാണിച്ചു കൊടുക്കാൻ പറ്റാത്ത വളരെ വ്യക്തതയുള്ള സിറാത്തുൽ മുസ്തഖീമായ വഴിയാണ്. ഫത്തബിഊഹു, അതുകൊണ്ട് ആ വഴിയെ നിങ്ങൾ പിൻപറ്റിക്കൊണ്ട് ജീവിക്കണം. വലാ തത്തബിഉസ്സുബുല, മറ്റു വഴികൾ നിങ്ങളെ കണ്ണഞ്ചിപ്പിച്ചേക്കാം, മറ്റുള്ള വഴികൾ നിങ്ങൾക്ക് പല പ്രോത്സാഹനങ്ങളും പ്രചോദനങ്ങളും നൽകിയേക്കാം, പക്ഷേ ആ വഴികളിലൂടെയല്ല നിങ്ങൾ മുന്നോട്ട് പോകേണ്ടത്, മറിച്ച് സിറാത്തുൽ മുസ്തഖീം എന്ന് പറയുന്ന ഈ നേരായ വഴിയിലൂടെ നിങ്ങൾ മുന്നോട്ട് പോവുകയാണ് ചെയ്യേണ്ടത് എന്ന് വിശുദ്ധ ഖുർആൻ വളരെ കൃത്യതയോടുകൂടി നമ്മളെ പഠിപ്പിക്കുകയാണ്. ഒരു കവി പറയുന്നുണ്ട്, ഫമൽ ഐഷു ഇല്ല അൻ തമൂത ഇസ്സതൻ വമൽ മൗതു ഇല്ല അൻ തഈഷ വതസല്ലുമ എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. നിങ്ങളുടെ ജീവിതം ഫമൽ ഐഷ്, നിങ്ങളുടെ ജീവിതം എന്ന് പറയുന്നത് ഇല്ല അൻ തമൂത ഇസ്സതൻ, നീ മരിക്കുന്നത് വരെയും ഇസ്സത്തോടുകൂടി ഈ ദുനിയാവിൽ ജീവിക്കുക എന്ന് പറയുന്നതാണ്. മരിക്കുന്നത് വരെയും ഇസ്സത്തോടുകൂടി ദുനിയാവിൽ ജീവിക്കുക എന്നുള്ളതാണ്. വമൽ മൗതു ഇല്ല അൻ തഈഷ വതസല്ലുമ, നിങ്ങളുടെ മരണം, ആ മരണം യഥാർത്ഥത്തിൽ ഇസ്സത്തുള്ള മരണമായി മാറണമെങ്കിൽ ഈ ദുനിയാവിലെ ജീവിതവും ഇസ്സത്തുള്ളതായിരിക്കണമെന്ന് ആ കവി നമ്മളെ പഠിപ്പിക്കുമ്പോ, തീർച്ചയായും ഈ ദുനിയാവിൽ അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള സമയം, പടച്ചതമ്പുരാൻ ഈ ദുനിയാവിൽ നമുക്ക് നൽകിയിട്ടുള്ള ഓരോ സന്ദർഭങ്ങളും വളരെ വിലപ്പെട്ടതാണ്, വളരെ ഗൗരവത്തോടുകൂടി ചെലവഴിക്കപ്പെടേണ്ടതാണ് എന്ന ഉത്തമമായ ബോധ്യത്തോടുകൂടി അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ ഇന്ന് കാണുന്ന ഇരുട്ടുകൾക്ക് ശേഷമെല്ലാം ഒരു വെളിച്ചം, ഒരു പ്രഭാതം നമ്മളെ കാത്തിരിക്കുന്നുണ്ട് എന്ന സ്വപ്നത്തോടുകൂടി യാ ഉമ്മത്തി സബ്രൻ ഫലൈലുക കാദയുസാഫിർ എന്ന് പറയുന്നുണ്ട്. ഈ സമൂഹത്തിലുള്ള, ഈ ജനതയിലുള്ള യാ ഉമ്മത്തി, ഈ ഉമ്മത്തിനെ വിളിച്ചുകൊണ്ടാണ് പറയുന്നത്. ഈ ഉമ്മത്തിലുള്ള ഓരോ വ്യക്തികളും മനസ്സിലാക്കണം, സബ്രൻ ക്ഷമയോടുകൂടി
അല്ലാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ നിങ്ങൾ മുന്നോട്ട് പോകണം. കാരണം ഫലൈലുകാദ യുസ്ഫിർ, ഈ കാണുന്ന രാത്രി ഉണ്ടല്ലോ, ആ രാത്രി പോയി ഒരു പകൽ വരാനിരിക്കുന്നുണ്ട്, ഒരു വെളിച്ചം നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. ആ വെളിച്ചം വരാതിരിക്കാൻ അല്ലാഹുവിന്റെ സുന്നത്ത് പ്രകാരം ഒരു ന്യായമില്ല. ആ സുന്നത്ത് ഇവിടെ സാക്ഷാത്കരിക്കപ്പെടേണ്ടതുണ്ട്. ആ സാക്ഷാത്കരിക്കപ്പെടുന്ന സുന്നത്തിനെ പ്രതീക്ഷിച്ചുകൊണ്ട് ഇസ്സത്തോടുകൂടി ദുനിയാവിൽ ജീവിക്കുക, ഈമാനോടുകൂടി ഈ ദുനിയാവിൽ നിന്ന് മരിച്ചു പോവുക. അല്ലാഹുവിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.